ഇന്ത്യൻ സിനിമയിലെ വ്യത്യസ്തമാർന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ എക്കാലത്തും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയെ പറ്റി, അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയെ പറ്റി ഓൾറെഡി നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ ആയിരിക്കാം. എന്തായാലും കാണാത്ത കുറച്ച് പേരെങ്കിലും കാണും. അപ്പോൾ അവരുദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയെ പറ്റി അറിയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ റിവ്യൂസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രയോജനകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഈ ഒരു സിനിമ എംസോണിൽ, ടെലിഗ്രാമിൽ എംസോണിൽ മലയാള സബ്ടൈറ്റിലോട് കൂടി തന്നെ കിട്ടും. ഇതൊരു തെലുങ്ക് സിനിമയാണ്, അതുകൊണ്ട് തന്നെ അവിടെ മലയാള സബ്ടൈറ്റിലും ഡൗൺലോഡ് ലിങ്കും ഒക്കെ തന്നെ കിട്ടും. ആ ഒരു ലിങ്കും സബ്ടൈറ്റിലും എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് ഓ 2018 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ തെലുങ്ക് ഹൊറർ ഫാന്റസി കോമഡി സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമിൻ്റെ അവരാകെ മൊത്തത്തിലുള്ള ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഞ്ച് സിറ്റുവേഷനിലുള്ള വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ, ഓക്കെ, ഓരോരോ സ്ഥലങ്ങളിലായിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു ഘട്ടത്തിൽ കണക്റ്റ് ആകുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തുന്നതാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു പ്രമേയം എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. സാധാരണ നമ്മൾ സിനിമകളുടെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറയാറുള്ള ഒരു കാര്യം ഇതാണ്, ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ഇതാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് തുടങ്ങാറ്. എന്നാൽ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സിനിമയിൽ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഓക്കെ, വിരലിലല്ല, ഒരു 20-30 കഥാപാത്രങ്ങൾ ടോട്ടൽ കൂട്ടിക്കും. എന്തായാലും വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെ. ഓക്കെ, ഇതിൽ ഏകദേശം ഒരു 8-10 കഥാപാത്രങ്ങളുണ്ട്. എല്ലാവർക്കും തന്നെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ പറ്റി പറയുന്നില്ല. ഇനി ചിത്രത്തിൻ്റെ തീമിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് സിറ്റുവേഷനിലുള്ള, അതായത് വ്യത്യസ്തമാർന്ന അഞ്ച് സിറ്റുവേഷനിലുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, അവരെല്ലാം തന്നെ ഓരോരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സിനിമയിലെ ഓരോരോ പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എന്താണ് ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണിച്ചു തരുന്നത്, ഒരു മകള്, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ. ഓക്കെ, അപ്പോൾ ആ ഒരു മകൾ എന്ത് ചെയ്യാണ്, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു അഞ്ച് സിറ്റുവേഷനിലിരിക്കുന്ന വ്യത്യസ്തമാർന്ന കുറച്ച് കഥാപാത്രങ്ങൾ, അങ്ങനെ ഈ ഒരു കഥാപാത്രങ്ങളെല്ലാം അവസാനം വന്ന് അല്ലെങ്കിൽ ഏകദേശം ചിത്രത്തിൻ്റെ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിൽ വന്നിട്ട് സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അഞ്ച് സിറ്റുവേഷൻ എന്നുള്ളത് ആറാമത്തെ സിറ്റുവേഷനായിട്ട് മാറുന്നതാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള തീം എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യം തന്നെയായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്ന് പറയാൻ സാധിക്കും. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചിത്രം ശരിക്കും ഞാൻ ആദ്യത്തെ ഒരു 30-40 മിനിറ്റ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതൊരു ആന്തോളജി ഫിലിമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അത്തരത്തിലുള്ള ഒരു അവതരണമായിരുന്നു ചിത്രത്തിൽ നടത്തിയത്. അതായത് ആന്തോളജി ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കും കൂടെ പരിചയപ്പെടുത്തിയിരുന്നു, അതായത് വ്യത്യസ്തമാർന്നിട്ടുള്ള കുറച്ച് ചെറുകഥകൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു 4-5 കഥകളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരുക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ ആന്തോളജി ഫിലിംസ് എന്ന് പറയാറ്. അപ്പോൾ അതുപോലെ സിനിമയുമായിട്ട് അല്ലെങ്കിൽ ഒരു കഥയോട് അടുത്ത കഥ യാതൊരു വിധത്തിലും യോജിച്ചൊന്നും നിൽക്കുന്നില്ല. ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായില്ല. പക്ഷേ വ്യക്തമായ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിൽ, ചിത്രത്തിൻ്റെ കറക്റ്റ് ഇൻ്റർവെൽ ടൈമിൽ കൊണ്ടുവന്നിട്ട് സിനിമയുമായിട്ട്, ഈ സിനിമയുടെ കഥയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. അത് കണ്ടു നോക്കുക, ചെറുതായിട്ടൊന്ന് കൈയടിച്ച് വരെ പോകും, അത്തരത്തിലുള്ള ഒരു സീൻ തന്നെയായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതായത് വളരെ മനോഹരമായ ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇവർ കയ്യിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് എന്നുള്ളത് സത്യത്തിൽ ഇന്ത്യൻ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പുതുമയാർന്ന ഒരു കഥയൊക്കെ ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ ചിത്രത്തിൻ്റെ ക്ലൈമാക്സോട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചില ഹോളിവുഡ് സിനിമകളൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്യേണ്ടി വന്നേക്കും. എങ്കിലും അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൂടി ഈ ഒരു ചിത്രത്തിൻ്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു സിനിമയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോളിവുഡ് സിനിമയായിരുന്നു, ഏതാണെന്നും പറയുന്നില്ല. എന്തായാലും സിനിമയിൽ ആ ഒരു ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ പ്ലേ എടുത്ത് തന്നെ പറയണം, വളരെ കൺവീൻസിങ് ആക്കുന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രമേയത്തെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് വളരെ കൺവീൻസിങ് ആക്കുന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകം. മൂന്നാമതായിട്ട് ചിത്രത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്. ഓക്കെ, ഒരു പശ്ചാത്തലം എന്ന് പറയാൻ സാധിക്കും. ആ ഒരു പശ്ചാത്തലം ശരിക്കും കുറച്ച് ആർട്ട് വർക്കേഴ്സിൻ്റെ ഒരു എന്താണ് ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ എന്താണ് അവരുടെ കുറച്ച് കഷ്ടപ്പാടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു പശ്ചാത്തലം ഒരുക്കിയതുമായിരുന്നു. ആ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ടിഷും കാര്യങ്ങളൊക്കെ പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അതും വളരെ രസകരമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, വളരെ വ്യത്യസ്തമാർന്ന ഒരു അനുഭവം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയിലൂടെ കിട്ടുക. കൂടാതെ ഈ ഒരു സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് അനുഭവമാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ സമയം ചിരിക്കാനുള്ള വക തരുന്നുണ്ട്, അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന അത്യാവശ്യം ഹൊറർ എലമെൻസ് ഉണ്ട്, ഫാൻറ്റസി അതായത് ടൈം ട്രാവലും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ
ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ്. കൂടാതെ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടാണ്. അങ്ങനെ അനവധി എന്താണ് രീതിയിലുള്ള കാര്യങ്ങൾ ഘടകങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഫിലിമാണ് ഓ എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. ഓക്കെ, വളരെ വ്യത്യസ്തമാർന്ന ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. വളരെ രസകരമായിട്ടുള്ള ഒരു ഫിലിമാണ്. കൂടാതെ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം. കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് കാണുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനമ്മ അങ്ങനെയുള്ള എല്ലാവരുമായിട്ട് ഇരുന്ന് കണ്ടു. പിന്നെ ക്ലൈമാക്സോട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ട് മാറും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ചിത്രം എൻഡ് ചെയ്യുന്നോടം വരെ വളരെ എൻഗേജിങ് ആയിരിക്കും. എക്സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ വളരെ എൻഗേജിങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ ഒരു സിനിമ ഇരുന്ന് കാണാം. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു എത്രയാണ്, 7.7/10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിത്രത്തിലൂടെ കാട്ടിത്തരുന്നത് ഈ ഒരു അഞ്ച് സിറ്റുവേഷനിലുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്താൻ മതിയായിരിക്കും. ബൈ ബൈ. We'll be right back.